ഹലോ, ഞാൻ ഇവിടെ വന്നിട്ടില്ല. തിരക്ക് പിടിച്ച കേക്ക് ഓർഡറിനകത്ത് കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ 5 മണിക്ക് എണീറ്റ് നിസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷം അടുക്കളയിലോട്ട് വന്നിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ കേക്ക് ക്രം കോട്ട് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ തലേന്ന് തന്നെ തയ്യാറാക്കി വെച്ചൊരു വൈറ്റ് ഫോറസ്റ്റിൻ്റെ കേക്കായിരുന്നു കേട്ടോ അത്. അപ്പോൾ അതിക്കാവശ്യമായ ചെറിയും ചോക്ലേറ്റൊക്കെ ചേർത്തിട്ട് പെട്ടെന്ന് തന്നെ ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ക്രം കോട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ മുമ്പ് ഞാൻ കുറേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വേണ്ടവർ അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ കേക്കിൻ്റെ സൈഡിൽ മുകളിലൊക്കെ ആയിട്ട് ബാക്കിൻ്റെ ക്രീം കൂടെ തേച്ചിട്ട് ഒന്ന് ഫിനിഷ് ആക്കിയതിന് ശേഷം 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. ഇനി ഞാൻ തലേന്ന് തയ്യാറാക്കി വെച്ച കേക്കിൻ്റെ മുകളിൽ പേര് എഴുതാനുള്ള ചോക്ലേറ്റൂടെ മെൽറ്റാക്കിയിട്ട് ഒരു പൈപ്പിംഗ് ബാഗിലോട്ടാക്കി കൊടുത്തിട്ട് ഒരു ലെറ്ററിൻ്റെ മോഡിലോട്ടാക്കി കൊടുക്കാട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഒന്ന് 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം അട്ടാടർത്തി എടുക്കാറ്. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല ഫിനിഷോട് കൂടി തന്നെ ലെറ്റർ നമുക്ക് തയ്യാറാക്കി എടുക്കാട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്യില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുണ്ടു. ഇനി ഞാൻ കേക്കിൻ്റെ മുകളിലൊക്കെ പേര് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഷുഗർ ബാൾസൊക്കെ ഇട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് കേക്കിനെ 9 മണിക്കാട്ടോ കസ്റ്റമർ വരാമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുവരെ ഞാൻ ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അടുക്കളയിലോട്ട് പോയിട്ട് ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് കേയൂർത്തിയാക്കി കുറച്ച് ചോറും ഉപ്പേരിയൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇന്ന് കാര്യമായിട്ട് കൂട്ടാനാളും കറിയൊന്നും ഉണ്ടാക്കണം കേട്ടോ. ഇന്ന് 3 കേക്കിൻ്റെ ഓർഡർ കൂടി ഉണ്ട്. അപ്പോൾ ഇതുപോലെ കേക്ക് ഓർഡറൊക്കെ ഇല്ലാന്ന് നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്തെടുത്ത് കേൾക്കുമ്പം ഇരിക്കല കേട്ടോ. ഇനി ഞാൻ ക്രം കോട്ട് ചെയ്ത് കേക്കിനെ ഫിനിഷ് ആക്കി എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ക്രീമിലോട്ട് മാജിക്കിൻ്റെ ബ്ലാക്ക് കളർ ആക്കിയിട്ട് പൈപ്പിംഗ് ബാഗിലോട്ടാക്കി ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ വൈറ്റ് കളറിലും ആക്കി കൊടുത്തു. അതുപോലെ 2 കളറിലായിട്ടാട്ടോ കേക്കിനെ ചെയ്തെടുക്കുന്നത്. ഇനി മുകളിലും കുറച്ച് ക്രീമാക്കിയിട്ട് സ്ക്രാപ്പർ വെച്ച് സൈഡൊക്കെ ഒന്ന് ഫിനിഷ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മൾ അടുത്തൊരു ഗ്രൗണ്ടിലിട്ടോ. അവിടെ നിന്ന് പന്ത് കളിയുടെ ഫൈനലാണ്. അപ്പോൾ അവർക്ക് സ്പോൺസർ ചെയ്തതാട്ടോ നമ്മൾ ഈ കേക്ക്. അപ്പോൾ ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ അവർ കേക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് തയ്യാറാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ പിന്നെ ടൈം ആകുമ്പോൾ അവർക്ക് എടുത്ത് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ കേക്കിനൊക്കെ ഒന്ന് ഫിനിഷ് ആക്കിയതിന് ശേഷം മോൾ ഭാഗം ഒന്ന് സ്പാച്ചിൽ കൊണ്ട് ചെറിയൊരു ഡെക്കറേഷൻ വർക്ക് ചെയ്തെടുക്കുക കേട്ടോ. എനിക്ക് ഇഷ്ടമായിട്ട് കേക്കിൻ്റെ മുകളിൽ ഇതുപോലത്തെ ചെറിയ ഡെക്കറേഷൻ വർക്ക് ചെയ്തെടുക്കുന്നത്. ഇനി അവർ പറഞ്ഞതുപോലെ പേരൊക്കെ എഴുതിയിട്ട് ഒരു ഫ്ലവർ കൂടെ വെച്ച് കൊടുത്ത് ഗോൾഡൻ ഡ്രിപ്പ് കൊണ്ടൊന്ന് ഡ്രിപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഈ കേക്കിനെ ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. ഇനി നാളേക്ക് നമുക്ക് 5 കിലോൻ്റെ ബ്ലാക്ക് ഫോറസ്റ്റ് ഓർഡർ ഉണ്ട്. അപ്പോൾ 2.5 കിലോയിലാട്ടോ ആദ്യം ചെയ്തെടുക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കപ്പ് മൈദപ്പൊടിയും 1/2 കപ്പ് കൊക്കോ പൊടിയും 2.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് നല്ലോണം നരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട് 2.5 കിലോ വെച്ച് ചെയ്ത് തന്നാൽ മതിയെന്ന്. അപ്പോൾ അതുപോലെ തന്നെ ചെയ്തെടുക്കുകയായിട്ട് ചെയ്യുന്നത്. അപ്പോൾ പൊടിയൊക്കെ 2-3 പ്രാവശ്യം നല്ലോണം അരിച്ചെടുക്കുന്നുണ്ട്. ഒരു നിർബന്ധമായിട്ട് അരിച്ചെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് കട്ടകളെന്നുണ്ടെങ്കിൽ നമ്മളെ കേക്ക് പൊങ്ങി വരില്ല കേട്ടോ. ഇനി ഇതിലോട്ട് ആവശ്യമായ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അളന്ന് മാറ്റി വെക്കാം. ഞാനിവിടെ 2.5 കപ്പ് പൊടിച്ച പഞ്ചസാരയായിട്ടോ മാറ്റി വെച്ചിട്ടുള്ളത്. ഇനി 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും ഒരു പാത്രം ഒരു കപ്പിലോട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി കേക്ക് ഉണ്ടാക്കാനുള്ള മുട്ട 2 പാത്രത്തിലായിട്ടാണ് പൊട്ടിച്ച് വയ്ക്കുന്നത്. മുട്ടയുടെ വെള്ളൊരു പാത്രത്തിലും മഞ്ഞൊരു പാത്രത്തിലൊക്കെ ആക്കിയെടുക്കുന്നുണ്ട്. ഞാനിവിടെ 8 മുട്ടയും 3/4 കപ്പ് പാലും വെച്ചിട്ടാണ് ഈ കേക്ക് ചെയ്തെടുക്കുന്നത്. ഇനി മുട്ടയുടെ മഞ്ഞയിലോട്ട് ആവശ്യമായ 2 ടീസ്പൂൺ വാനില എസൻസും 1/2 ടീസ്പൂണ് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മുട്ടയുടെ വെള്ളം ആദ്യം ഒന്ന് ഹീറ്റാക്കി എടുക്കുക. ഇനി മുട്ടയുടെ വെള്ളം ബീറ്റായപ്പോൾ മുട്ടയുടെ മഞ്ഞയും നല്ലോണം ബീറ്റാക്കിയിട്ട് നമ്മൾ മാറ്റി വെച്ച പഞ്ചസാര കുറച്ചീച്ച് ചേർത്ത് കൊടുക്കുക. പഞ്ചസാര ഒന്നിച്ച് ചേർത്ത് കൊടുക്കരുത് കേട്ടോ. കുറച്ച് കുറച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലോട്ട് നമ്മൾ മാറ്റി വെച്ച 3/4 കപ്പ് തിളച്ച പാലാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ബീറ്റർ ലോ സ്പീഡിലിട്ട് സൺഫ്ലവർ ഓയിലും ഒഴിച്ചിട്ട് ബീറ്റർ ഒന്ന് ഓഫ് ചെയ്യുക. എന്നിട്ട് നമ്മൾ അരിച്ചു വെച്ച പൊടി കുറച്ചിട്ട് ചേർത്തിട്ട് മെല്ലെ ഫോൾഡ് ചെയ്ത് ഇളക്കി കൊടുക്കുക. അപ്പോൾ പൊടിയുടെ 3/4 ഭാഗം ചേർത്തതിന് ശേഷം ഞാൻ മുട്ടയുടെ വെള്ളയും ബാക്കിയുള്ള പൊടിയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ടൈമിൽ ഞാൻ 12 ഇഞ്ചിൻ്റെ മുകളിലോട്ട് ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലോട്ട് ദഹിച്ചു കൊടുത്തിട്ട് 3 പ്രാവശ്യം ടാപ്പ് ചെയ്തതിന് ശേഷം ചൂടായ ചെമ്പിലോട്ട് നിറക്കി വെച്ചിട്ട് 1.5 മണിക്കൂർ മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 1.5 മണിക്കൂറൊക്കെ ആയപ്പോൾ കേക്ക് ഇവിടെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റായ കേക്ക് തന്നെ കേട്ടോ ഇത്. അങ്ങനെ ബാക്കിയുള്ള എല്ലാ കേക്കുകളും ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ
ടൈം 3:30 കഴിഞ്ഞ് നമ്മൾ നേരത്തെ ഗ്രൗണ്ടിൽ കൊടുക്കാമല്ലേ കേക്കിനെ, ഒന്ന് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് അതൊരു ബോക്സിലാക്കി അവർക്ക് കൊടുക്കാൻ നിൽക്കുക കേട്ടോ. അപ്പോൾ ഇതാട്ടോ കേക്കിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുള്ള ഭംഗി കാണാൻ ഇല്ലേത്, നല്ല അടിപൊളി സിമ്പിളായിട്ടുള്ള ഭംഗിയുള്ളൊരു കേക്ക് തന്നെ ഇട്ടത്. അങ്ങനെ ഈ ബോക്സിലൊക്കെ ആക്കിയിട്ട് ഞാൻ അവർക്ക് കൊടുത്തു കേട്ടോ. ഇനി നേരത്തെ 9:00 കൊടുത്ത കേക്കിൻ്റെ വർക്ക് ആട്ടോ ഇത്. അത് ഞാൻ സിമ്പിളായിട്ട് വർക്ക് തന്നെ കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഞാൻ നേരത്തെ മാറ്റി വെച്ച 3 സ്പോഞ്ച് കൊണ്ട് ഓരോ കേക്ക് തന്നെ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായി കേട്ടോ. അപ്പം അതിൻ്റെ മുകളിൽ ഇതുപോലെ ഷുഗർ ബാൾസ് ഒക്കെ ഇട്ടിട്ട് അതും ഒന്ന് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് 2.5 kg ചെയ്ത ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ കേക്കാട്ടോ. അതിൻ്റെ മുകളിലും കുറച്ച് ഷുഗർ ബാൾസ് ഒക്കെ ചേർത്തിട്ട് അതിനെ ഒന്ന് ഫിനിഷാക്കി എടുക്കാട്ടോ ചെയ്യുന്നത്. അപ്പോൾ എനിക്കത് ഫുള്ളായിട്ട് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. പെട്ടെന്നില്ല ഓർഡറും നമ്മുടെ വീട്ടിലെ പണികളൊക്കെ പാടാകുമ്പോൾ നമുക്ക് എല്ലാം ഒന്നും വീഡിയോ എടുക്കാൻ കഴിയില്ല കേട്ടോ. ഇനി അടുത്തൊരു കേക്ക് ഇതുപോലത്തെ ഡെക്കറേഷൻ വർക്കായിട്ട് ചെയ്തിട്ടില്ല. അതിൻ്റെ മുകളിൽ ഷുഗർ ബാൾസ് ഒക്കെ നിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ എഴുതല്ല നെയിമും ഞാൻ ഇതുപോലെ അച്ചിൽ തന്നെ ചെയ്തെടുക്കാട്ട് ചെയ്തിട്ടില്ല. അതും ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹാപ്പി ബർത്ത്ഡേ സ്റ്റിക്ക് ചെയ്യാൻ അവർ കൊണ്ടുപോകാൻ നേരത്തട്ട് വെച്ച് കൊടുക്കുന്നത്. അപ്പം അതൊക്കെ കഴിഞ്ഞ ശേഷം അടുക്കളയിലോട്ട് പോയിട്ട് ഞാൻ വേഗം ഭക്ഷണം തയ്യാറാക്കി എടുക്കാമെന്ന് കരുതി. അപ്പോൾ പിറ്റേന്ന് രാവിലെ കേട്ടോ ഈ പണികളൊക്കെ ഞാൻ ചെയ്യുന്നത്. അപ്പം ഞാൻ കറി ഉണ്ടാക്കാനുള്ള 2 വെല്ലുള്ളി പെട്ടെന്ന് തന്നെ നരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ പയറും തന്നെ നുറുക്കിയിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കേക്ക് വൃത്തിയാക്കിയിട്ട് ചട്ടിയിലോട്ടിട്ട് കൊടുത്ത് ഇതിക്ക് ആവശ്യമായ പച്ചമുളകും ഉപ്പും ചേർത്ത് അതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ തന്നെ കൂടുതലായിട്ട് ഭക്ഷണം ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ നേരത്തെ തന്നെ ഭക്ഷണമൊക്കെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള ചട്ടിയും അടുപ്പിൽ വെച്ചിട്ടുണ്ട്. മൺചട്ടിയിലാട്ടോ കറി ഉണ്ടാക്കണേ. ഞാൻ മൺചട്ടിയിലെ അടുപ്പത്താട്ടോ ഉണ്ടാക്കണം, പക്ഷെ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാട്ടോ പെട്ടെന്ന് തന്നെ ഗ്യാസിൽ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് അത് ചൂടായി വന്നപ്പോൾ അതിലോട്ട് ആവശ്യമായ 2 വെല്ലുള്ളി ചേർത്ത് കുറച്ച് ഉപ്പും ചേർത്ത് നല്ലോണമെന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ടൈമിൽ പയറുപ്പേരി ഇവിടെ എന്ത് വരുന്നുണ്ട്, അപ്പോൾ അതൊന്ന് ഇളക്കി ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെല്ലുള്ളിയൊക്കെ വയന്ന് വന്നപ്പോൾ ഞാൻ 3 തക്കാളിയും 2 പച്ചമുളകരിഞ്ഞതും ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയതിന് ശേഷം 2 തണ്ട് കറിവേപ്പിലയും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്നുകൂടെ വഴറ്റിയതിന് ശേഷം ഇതിലോട്ട് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 1/4 teaspoon കശ്മീരി മുളക് പൊടി ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കട്ടെ ആദ്യം ചെയ്യുന്നത്. അപ്പത്തിനപ്പുറത്തെ അടുപ്പിൽ നമ്മൾ ഉപ്പേരിക്ക് വേണ്ട ഉള്ളിയും ഒന്ന് തൂമിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി സദാ മുളക് പൊടി 1/2 teaspoon 1/4 teaspoon മഞ്ഞൾപ്പൊടിയും 1/2 teaspoon മല്ലിപ്പൊടിയും ചേർത്ത് ഇതിൻ്റെ പച്ച സ്മെൽ പോകുന്നവരെ നല്ലോണം വഴറ്റിയെടുക്കണം. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് ചിക്കൻ മസാലയുടെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, പക്ഷേ ചിക്കൻ മസാല ചേർത്ത് കറി ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആട്ടോ. ഇനി ഇതിലോട്ട് ചതച്ച് വെച്ച വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഇഞ്ചിയും വലിയ ജീരകവും കുരുമുളകും ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉപ്പേരി കൂടെ ഇളക്കി മിക്സാക്കിയതിന് ശേഷം തീ ഒന്ന് ഓഫ് ചെയ്ത് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി മസാലയോട്ട് വേണ്ട ഉപ്പും കുറച്ചുകൂടെ ചേർത്തതിന് ശേഷം നമ്മൾ കേക്ക് വൃത്തിയാക്കി വെച്ച കോഴിയും ചേർത്ത് മസാലയും കോഴിയും ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ 1 cup തിളച്ച വെള്ളം കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ ഇതുപോലെ കറികളൊന്നും ഉണ്ടാക്കുമ്പോൾ പച്ചവെള്ളം പിന്നെ ഒഴിച്ചു കൊടുക്കാറില്ല കേട്ടോ, തിളച്ച വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കാറ്. എന്നിട്ട് കറിയൊന്ന് അടച്ച് വെച്ചിട്ട് 5 minutes മീഡിയം ഫ്ലെയിമിലോട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ 5 minutes ഒക്കെ ആയപ്പോൾ കറി ഇവിടെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കറി നോക്കുമ്പോൾ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആവശ്യമായ കുറച്ച് മല്ലിയിലരിഞ്ഞതും 2 തണ്ട് കറിവേപ്പിലയും ചേർത്തിട്ട് ഒന്ന് അടച്ച് വെക്കട്ടെ ചെയ്യുന്നത്. തീ ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഇതുപോലെ ചിക്കൻ കറി ഉണ്ടാക്കി നല്ലൊരു ടേസ്റ്റ് ആട്ടോ. നമുക്ക് അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും ചോറിൻ്റെയും പൊറോട്ടയുടെ കൂടെ കഴിക്കാനൊക്കെ അങ്ങനെ നമ്മൾ സൂപ്പർ ടേസ്റ്റിയായ പയറുപ്പേരിയും ചിക്കൻ കറിയും ചോറൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ എനിക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കല്ലേ. ഇനിയും ഇതുപോലത്തെ